ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ചൊവ്വാഴ്ച ഈ ആഴ്ചത്തെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. തിങ്കളാഴ്ച ഇന്നലെ വളരെ ശക്തമായിട്ടുള്ള റാലിയോടുകൂടിയാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിലും സെൻസെക്സിലും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ തന്നെ ഇന്നലെ അക്രോസ് ദ സെക്ടർ ബയിങ് കണ്ടു. ഗ്ലോബൽ റാലി അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ റാലിയെ പിന്തുടർന്നാണ് ഇന്നലെ മാർക്കറ്റിൽ റാലി വന്നത്. വെള്ളിയാഴ്ച പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു യു എസ് മാർക്കറ്റ് നൽകിയത്. അതിനു പുറമെ നല്ല ക്വാർട്ടർലി റിസൾട്ടുകൾ, വീക്കെൻഡിൽ വന്നിരിക്കുന്ന മോശമില്ലാത്ത ക്വാർട്ടർലി റിസൾട്ടുകളും ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്നലെ പോസിറ്റീവ് റാലിയിലേക്ക് കൊണ്ടുവന്നു. 18,100 എന്ന് പറയുന്ന ലോ സെറ്റ് ചെയ്ത നിഫ്റ്റി ഇന്നലെ 18,286 എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ സെറ്റ് ചെയ്തതിന് ശേഷം ഡേ ഹൈയിൽ തന്നെയാണ് ഏകദേശം ക്ലോസ് ചെയ്തിരിക്കുന്നത്. 18,264 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 195 പോയിൻ്റ് നേട്ടമാണ് ഇന്ന് നടത്തിയത്. സെൻസെക്സിൽ 709 പോയിൻ്റ് നേട്ടം, ബാങ്ക് നിഫ്റ്റിയിൽ 622 പോയിൻ്റ് നേട്ടം. അക്രോസ് ദി ഇൻഡെക്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബയിങ് കണ്ടു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഓഹരി സൂചികകളും ഒഴികെ, അതായത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ, 2,123 കോടി രൂപയുടെ ബയിങ് വന്നു. വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 245 കോടി രൂപയുടെ ബയിങ്ങാണ് നടത്തിയത്. സോ ഗ്ലോബൽ ഇഷ്യൂസ് അത്രമാത്രം പോസിറ്റീവായിട്ട് നിൽക്കുന്നില്ല എന്ന് വേണം പറയാൻ ഒരു അവസരത്തിൽ. എങ്കിലും യു എസ് മാർക്കറ്റിൽ നിന്ന് വെള്ളിയാഴ്ച സംഭവിച്ച റാലിയാണ് തിങ്കളാഴ്ച ഒരു ആക്കം കൂട്ടിയത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിരിക്കുന്ന പോസിറ്റീവ് മൊമെൻറ്റും, ഇന്ത്യൻ മാർക്കറ്റിലെ ഷോർട്ട് കവറിംഗ് വന്നു, അതിനുശേഷം FIIs ബയിങ്, മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ബയിങ് എല്ലാം തന്നെ മാർക്കറ്റിനെ ഡേ ഹൈയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ഗ്ലോബൽ ടെൻഷൻസ് തീർന്നിട്ടില്ല. യു എസ് മാർക്കറ്റിൽ നിന്നും ഏത് സമയം നെഗറ്റീവ് ക്യൂസ് വരാം. കാരണം അവിടെ ബാങ്കുകളുടെ സ്ഥിതിഗതികൾ വീണ്ടും ശരിയല്ല എന്ന് എക്കണോമിസ്റ്റുകൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കോടു കൂടി വീണ്ടും പ്രശ്നത്തിലേക്ക് വന്നേക്കാം എന്നുള്ളൊരു ഘടന നിൽക്കുന്നു. അതിന് പുറമെ അവരുടെ ബുധനാഴ്ച അവരുടെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ വരാനുണ്ട്, CPI ഇൻഫ്ലേഷൻ വരാനുണ്ട്, വ്യാഴാഴ്ച അവരുടെ WPI ഡാറ്റ വരാനുണ്ട്. അതുപോലെ തന്നെ ഡെറ്റ് സീലിംഗ്, USലെ CPI ഡാറ്റ ബുധനാഴ്ച വരുന്ന, ഇൻഫ്ലേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ്. വ്യാഴാഴ്ച വരാനുള്ള പ്രൊഡ്യൂസേഴ്സ് ഡാറ്റ, അതായത് WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ, അതും പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട 0.25% ഹൈക്ക് നമ്മൾ വ്യാഴാഴ്ച എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഈ ആഴ്ച, ഈ ബുധനാഴ്ച മുതൽ അങ്ങോട്ട് നമുക്ക് പ്രധാനപ്പെട്ട US മാർക്കറ്റ് ക്യൂസ് വന്നു തുടങ്ങും. അതിനുശേഷം മാർക്കറ്റിൽ, ഗ്ലോബൽ മാർക്കറ്റിലുള്ള വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ പോസിറ്റീവ് ക്യൂസാണ്. കാരണം ഏഷ്യൻ മാർക്കറ്റുകളുടെ മൊത്തം ഗ്രോത്തിന്, അല്ലെങ്കിൽ ഓവറോൾ പ്രഡിക്ഷൻ അങ്ങനെയായിരുന്നു, കഴിഞ്ഞ ഈ വർഷത്തെ 2023 ഗ്രോത്തിൽ 50% കൊണ്ടുവരേണ്ടത് ഇന്ത്യയും ചൈനയുമാണ്. അപ്പോൾ ചൈന അതിൻ്റെ കോവിഡിന് ശേഷമുള്ള റിക്കവറി അത്രമാത്രം പോസിറ്റീവ് കാണിക്കുന്നില്ല എങ്കിലും, ഗ്രോത്തിൻ്റെ സ്പീഡ് അത്രമാത്രം പോരാ എങ്കിലും, ചൈനീസ് കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ കമ്പനികൾ ചൈനീസ് സെയിൽസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നോട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് എന്ന രീതിയാണ്. അതായത് അത്രമാത്രം റിക്കവറി ചൈനീസ് മാർക്കറ്റിൽ നിന്ന് വരുന്നില്ല. പക്ഷേ ഏഷ്യ ഇന്ത്യൻ മാർക്കറ്റിൽ റിക്കവറി കാണുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ അമേരിക്ക പോലുള്ള വലിയ വിപണികളിൽ ഇപ്പോഴും നെഗറ്റീവ്നെസ് നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കൺസേൺ തന്നെയാണ്. സോ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അലയൊലികൾ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നേക്കാം. ഈ ഒരു റാലി 18,400 വരെയെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 18,400-430 ലെവലുകളിൽ റെസിസ്റ്റൻസ് നേരിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോഴത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 130-140, അതായത് 18,400-430 വരെയെങ്കിലും പോകാനുള്ള ഒരു സ്ട്രെങ്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിനുണ്ട്. അതേസമയം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 18,100-18,150 സോൺ തന്നെയാണ്. സോ 18,100 ഡൗൺ സൈഡിലും 18,400-430 അപ്പർ സൈഡിലുമായിട്ടുള്ളൊരു ടാർഗറ്റാണ്, ട്രജക്ടറിയാണ് നിഫ്റ്റിക്കുള്ളത്. അതിന് മുകളിലേക്കുള്ള ഒരു ക്ലോസിംഗോ റാലിയോ ആണ് നിഫ്റ്റിക്ക് ഒരു പുതിയ ട്രജക്ടറിയിലേക്കുള്ള പോക്ക്, അല്ലെങ്കിൽ പുതിയ ഒരു ലെവലിലേക്കുള്ള പോക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. സോ ഈ ലെവലുകൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അതിന് പുറമെ ഇന്ന് റിസൾട്ടുകൾ തന്നെയാണ് പ്രധാനമായും സ്റ്റോക്കുകൾ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനെ അക്കം കൂട്ടാൻ പോകുന്നത്. ഏകദേശം 46 കമ്പനികളാണ് ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നത്. അതിൽ ലുപ്പിനുണ്ട്, SRF, ഇത്രയുമാണ് രണ്ട് ലാർജ് ക്യാപ് കമ്പനികളും. അതുപോലെ മിഡ് ക്യാപ് കമ്പനിയായിട്ടുള്ള നൊവാക്കോ, വെസ്റ്റാസ്, ഫൈവ് സ്റ്റാർ ബിസിനസ്, കാസ്ട്രോൾ ഇന്ത്യ, വെസ്റ്റ് ലൈഫ് ഡെവലപ്പേഴ്സ്, റെയ്മണ്ട്, അപ്പോളോ ടയർസ്, ഹെഡ്സൺ ഹോഗ്രോ. സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള റിലയൻസ് ഇൻഫ്ര, ഷിപ്പിംഗ് കോർപ്പറേഷൻ, എവറിഡേ ഇൻഡസ്ട്രീസ്, പോളി മെഡി കെയർ, ബിർള കോർപ്പ്, ജയപ്രകാശ് പവർ, നസാര ടെക്നോളജീസ്, TD പവർ, ഗണേഷ് ഹൗസിംഗ്, ശാന്തി ഗിയേഴ്സ്, JM ഫിനാൻഷ്യൽ, ഗോദ്രേജ് ആഗ്രോവേറ്റ്, റെയിൻ ഇൻഡസ്ട്രീസ്, മാൻ ഇൻഫ്ര, KSB ലിമിറ്റഡ് പോലുള്ള കമ്പനികൾ
ഏകദേശം മറ്റു ഒരുപാട് സ്മോൾ മൈക്രോ ക്യാപ് കമ്പനികളുമുണ്ട്. ടോട്ടൽ 46 കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. നാളെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ L&T, ഡോക്ടർ റെഡീസ്, ഗോദ്രേജ് കൺസ്യൂമർ, PNG, ബോഷ് ലിമിറ്റഡ്, ഗുജറാത്ത് ഗ്യാസ്, എസ്കോട്സ് ലിമിറ്റഡ്, സെനോഫി ഇന്ത്യ, റിലാക്സോ, BASF, രക്തമണി, ഇന്നും നാളെയുമായിട്ട് വലിയ കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. നാളെയും ഏകദേശം 54 കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. സോ ഈ റിസൾട്ടുകൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. വെള്ളിയാഴ്ച HDFC ട്വിൻസ് ആണ് MSCI റീബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫോക്കസിലായത്. എങ്കിൽ ഇപ്പോൾ വരുന്നത് MSCIയുടെ മെയ് മാസത്തെ റിവ്യൂ ആണ്. ഈ മെയ് മാസത്തെ റിവ്യൂ പ്രകാരം രണ്ട് കമ്പനികളുടെ ഇൻഡെക്സ് വെയിറ്റേജ് കൂടി കുറക്കാൻ പോകുന്നു. അതിലൊന്ന് അദാനി ടോട്ടൽ ഗ്യാസും അതുപോലെ തന്നെ അദാനി ട്രാൻസ്മിഷനുമാണ്. അദാനി ടോട്ടൽ ഗ്യാസിൻ്റെ ഫ്രീ ഫ്ലോട്ട്, അതായത് അവൈലബിൾ ആയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ബൈ ചെയ്യാനുള്ള ഫ്രീ ഫ്ലോട്ട് 14% നിന്നും 10% കുറക്കുന്നു. അതുപോലെ തന്നെ അദാനി ട്രാൻസ്മിഷൻ്റെത് 25% ഉള്ളത് 10% കുറക്കുന്നു. അതായത് ഈ ഒരു ഫ്രീ ഫ്ലോട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഔട്ട്ഫ്ലോ ആണ് വരിക. സ്റ്റോക്കുകളിൽ നിന്നും ഔട്ട്ഫ്ലോ പോകാൻ, അതായത് വിറ്റൊഴിക്കൻ വിൽപ്പന വരാൻ സാധ്യതയുണ്ട്. ഏകദേശം അദാനി ടോട്ടൽ ഗ്യാസിൽ നിന്നും 730 കോടി രൂപയുടെയും അദാനി ട്രാൻസ്മിഷനിൽ നിന്നും 1000 കോടി രൂപയുടെയും ആണ് ഔട്ട്ഫ്ലോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഓൾറെഡി കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇത് ഡ്യൂ ആയിരുന്നു, ഫെബ്രുവരിയിൽ അത് പെൻഡിങ് വെച്ചു. സോ എനിവേ ഓൾറെഡി അവിടെ നിന്നും ഏകദേശം 56-42% ഒക്കെ ഈ ഓഹരികൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ പറയുന്ന MSCI ഇൻഡെക്സിലുള്ള ഈ കറക്ഷൻ കൂടി വരുന്നത്. സോ എനിവേ അദാനി ഓഹരികളിൽ, പ്രത്യേകിച്ചും ഈ രണ്ട് ഓഹരികളിലും വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടി കറക്ഷൻ കാരണമുള്ള കാരണമുണ്ട്. നമ്മൾ നമ്മുടെ വീഡിയോയിൽ കുറച്ച് അദാനി സ്റ്റോക്കുകളായിട്ടുള്ള അംബുജ സിമെൻ്റ് നമ്മുടെ സ്വിങ് സജഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മെമ്പേഴ്സിനുള്ളത്. അത് ഏകദേശം 400 രൂപക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റിട്ടേൺ ആണ്. 340-350 നിലവാരത്തിൽ നിന്നും 405-408 നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റിട്ടേൺ നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിന് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ വന്നിരിക്കുന്നത് ആദിത്യ ബിർള ഫാഷൻസും അതുപോലെ തന്നെ TCNS ബന്ധപ്പെട്ട ഏറ്റെടുക്കലാണ്. ഈ ശനിയാഴ്ച ഈ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, ഈ രണ്ട് ആദിത്യ ബിർള ഫാഷൻസ് TCNS ഏറ്റെടുക്കുന്നു എന്നുള്ളത്. രണ്ടും ഒരേ തരത്തിലുള്ള ബ്രാൻഡഡ് ഷോറൂംസിലുള്ള കമ്പനികൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ABFRL, അതായത് ആദിത്യ ബിർള ഫാഷൻസിന്, അത്രമാത്രം ഫേവറബിൾ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ അല്ല നടത്തിയിരിക്കുന്നത്. കാരണം ABFRL ഏകദേശം 700 മുതൽ 1000 കോടി രൂപ വരെ ഇതിനു വേണ്ടിയിട്ട് കടം എടുക്കേണ്ടി വരുമെന്നുള്ളതാണ് കാണുന്നത്. മാത്രമല്ല അതിന് ഇൻട്രസ്റ്റ് കോസ്റ്റ് കൂടി വരുന്ന സമയത്ത് ഒരു ചെറിയ രീതിയിലുള്ള ബേർഡനെങ്കിലും ABFRL മുകളിലേക്ക് വന്നേക്കാം ഈ ഒരു ഏറ്റെടുക്കലെന്ന് പറയാം. അതുപോലെ തന്നെ 29% ഓപ്പൺ ഓഫർ വഴിയാണ്. 503 രൂപയാണ് ഈ കമ്പനിയുടെ അതിനുള്ള ഓപ്പൺ ഓഫർ പ്രൈസ് വരുന്നത്. വലിയ TCNS രണ്ട് ബ്രാൻഡുകൾ പ്രധാനപ്പെട്ടതുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ 9 മാസത്തെ പ്രോഫിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ 11 കോടി രൂപ മാത്രമാണ്. അതുപോലെ തന്നെ ഓരോ 6 TCNS ഷെയറുകൾക്കും 11 ABFRL ഷെയറുകളാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് ഏകദേശം ഷെയർ വാല്യുവേഷൻ കണക്കാക്കുകയാണെങ്കിൽ 392-393 രൂപ നിലവാരത്തിലാണ് TCNS ഷെയർസ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 500 മുകളിലാണ് ഇത് ട്രേഡ് ചെയ്തിരിക്കുന്നത്. സോ എനിവേ ABFRL ഈ ഏറ്റെടുക്കലോടു കൂടി EPS, അതായത് ഏർണിംഗ് പെർ ഷെയറിൽ 10 മുതൽ 11% വരെ ഡൈലൂഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഏറ്റെടുക്കലാണ് ഈ രണ്ട് കമ്പനികളെയും നെഗറ്റീവിലേക്ക് കൊണ്ടുവന്നത്. ABFRL ഓൾറെഡി ലോസ് മേക്കിംഗ് ആയിട്ടുള്ള കമ്പനിയിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ട് വേണം TCNS മാർക്ക് റിക്കവറി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ എനിവേ ഈ ഒരു ഏറ്റെടുക്കൽ വിപണിക്ക് അത്രമാത്രം രുചിച്ചുവെന്നതായിട്ട് കാണുന്നില്ല, ഈ പ്രത്യേകിച്ചും ഈ സ്വാപ്പ് റേഷ്യയും കാര്യങ്ങളൊക്കെ തന്നെ. സോ ആസ് എ കൺക്ലൂഷൻ, വീഡിയോ വളരെ നീട്ടുന്നില്ല, വളരെ കാര്യം ക്ലിയറാണ്. മാർക്കറ്റിൽ ഇന്നലെ വന്നിരിക്കുന്ന ആ റാലി കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യാം. 18,400-430 ഒരു ലെവൽ വരെയെങ്കിലും നമ്മൾ നിഫ്റ്റിയിലെ പോസിറ്റീവ്നെസ് എക്സ്പെക്ട് ചെയ്യുന്നു. അതേസമയം ഗ്ലോബലി കാര്യങ്ങൾ അത്രമാത്രം പോസിറ്റീവ് അല്ല. നമുക്ക് ചെറിയ രീതിയിലുള്ള ടെൻഷൻസ് ഇപ്പോഴുമുണ്ട്. കാരണം ഇപ്പോഴും അമേരിക്കയിലെ ബാങ്കുകളെ പറ്റിയുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ. അത് എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഓർമ്മിച്ച് വെക്കുക. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് സോ ഫാർ സോ ഗുഡ് എന്ന രീതിയിലാണ്. ചൈനീസ് മാർക്കറ്റിൽ നിന്നുള്ള റിക്കവറി അത്രമാത്രം പോസിറ്റീവ് അല്ല. അവിടെ അത്രമാത്രം കാര്യങ്ങൾ നന്നായിട്ട് വരുന്നിട്ടില്ല. അതുപോലെ തന്നെ അല്ല, USൽ നിന്നുള്ള ബുധനാഴ്ച മുതൽ അങ്ങോട്ടുള്ള ഡാറ്റകൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ അവസരങ്ങളിലും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പറാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അവിടെ സ്വിങ് സജഷൻസും മാർക്കറ്റ് അപ്ഡേറ്റ്സും ഒക്കെ തന്നെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസൾട്ടുകൾ നോക്കുക, അത് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഗ്ലോബൽ ടെൻഷൻസ് നോക്കുക, അല്ലെങ്കിൽ ഗ്ലോബൽ ഇഷ്യൂസ് നോക്കേണ്ടതായിട്ടുണ്ട്. ക്രൂഡ് ഇന്ന് 2% അധികം പ്ലസ്സിലായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്.
യു എസ് മാർക്കറ്റ് ഫ്ലാറ്റ് ക്ലോസിഷ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയുള്ള ക്ലോസിംഗ് ആണ് യു എസിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ക്യൂസ്. അപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് എല്ലാവർക്കും എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.